നമസ്കാരം. ഇപ്പോൾ ഈ പിണറായി സർക്കാരിന്റെ കാലത്ത് കൺസൾട്ടൻസികളാണ് കൺസൾട്ടൻസികളും കരാറുകാരുമാണ് ഇവിടെ അരങ്ങു വാഴുന്നത്. എന്തിനും ഏതിനും ഏതെങ്കിലും ഒരു കൺസൾട്ടൻസിയെ നിയമിക്കും. ആ കൺസൾട്ടൻസിയാണ് കാര്യങ്ങൾ നോക്കുന്നത്. എന്തിനും ഏതിനും കൺസൾട്ടൻസിയും ഉപദേശകരും ഉപദേശക വൃന്ദവും സപ്പോർട്ടേഴ്സും ഇല്ലാതെ ഈ സർക്കാരിന് മുമ്പോട്ട് പോകാൻ പറ്റില്ല എന്ന സ്ഥിതിവിശേഷമാണ് ഇപ്പോഴും ഈ അവസാന കാലത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെയൊക്കെ ഫലം സർക്കാർ തന്നെ അനുഭവിക്കുകയും ചെയ്യുന്നു. പാവം പിടിച്ച ജനങ്ങൾ ബുദ്ധിമുട്ടിലാവുകയും ചെയ്യുന്നു. ഇതാ അമിത്ഷാ എത്തുന്നു, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എത്തുന്നു. ഇന്ത്യയിലെ കൺസൾട്ടൻസികൾ എന്താണ് ചെയ്യുന്നത്? വിദേശത്ത് പ്രവർത്തിക്കുന്ന കൺസൾട്ടൻസികളുണ്ട്, ഇന്ത്യയിൽ തന്നെ പ്രവർത്തിക്കുന്ന ഇത്തരം സ്ഥാപനങ്ങളുണ്ട്. ഇവയൊക്കെ എന്താണ് ചെയ്യുന്നത്? അമിത്ഷാ ഇവയിലേക്ക് എത്തിയത് കേരളത്തിലെ ഇക്കാര്യങ്ങൾ മാത്രം മനസ്സിൽ വെച്ചുകൊണ്ടാണ് എന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. സ്പ്രിംഗ്ലറും ബെവ്ക്യൂമൊക്കെ കൺസൾട്ടൻസികളുടെ, അതുപോലെ കൂപ്പറുമൊക്കെ തന്നെ കൺസൾട്ടൻസികൾ ആണ്. ഈ കൺസൾട്ടൻസികളാണ് പല കാര്യങ്ങളും ഇവിടെ നിയന്ത്രിക്കുന്നത്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്ക് ആ വാർത്ത, അതിൻ്റെ വിശദാംശങ്ങൾ എന്താണ് എന്ന് നോക്കാം. നയതന്ത്ര ബാഗേജിലെ സ്വർണ്ണക്കടത്തിന് പിന്നിൽ സർക്കാരുമായി അടുപ്പമുള്ള സ്വകാര്യ കൺസൾട്ടൻസികൾക്കും പങ്കുണ്ട് എന്നാണ് NIA കണ്ടെത്തിയത്. ഒരുപാട് കൺസൾട്ടൻസികൾ ഇവിടെ വന്നു പോകുന്നുണ്ട്, കയറി ഇറങ്ങുന്നുണ്ട്. അവർക്കൊക്കെ തന്നെ ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് കാര്യമായ പങ്കുണ്ട് എന്ന അന്വേഷണത്തിൽ കണ്ടെത്തിയ സ്ഥിതിക്കാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഈ ഒരു വിഷയത്തിൽ വിശദമായി തന്നെ നേരിട്ട് പരിശോധന നടത്താൻ ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. എന്തായാലും പരിശോധന കടുക്കും, ഫലം അതിനേക്കാളും കടുക്കും എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. രാജ്യത്ത് പ്രവർത്തിക്കുന്ന വിവിധ കൺസൾട്ടൻസികളെ നിരീക്ഷിക്കാനും അന്വേഷണം നടത്താനും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉത്തരവിട്ടിരിക്കുന്നു. സ്വർണ്ണക്കടത്ത് കേസ് അന്വേഷിക്കുന്ന NIA അടക്കമുള്ള ഏജൻസികളുടെ യോഗം കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രി വിളിച്ച് ചേർത്തിരുന്നു. ഈ ഒരു അവസരത്തിലാണ്, ഈ യോഗത്തിലാണ് ഇത് പ്രധാനമായി ഉയർന്നു വന്നത്. കഴിഞ്ഞ ദിവസമാണ് ഇത് സംബന്ധിച്ച തീരുമാനമുണ്ടായത്. കൺസൾട്ടൻസികളെ നിരീക്ഷിക്കണമെന്നും വിശദമായി ഈ ഒരു വിഷയത്തിൽ അന്വേഷണം നടത്തണം എന്നുമാണ് അമിത്ഷാ ഇപ്പോൾ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. അതിന്റെ വിശദാംശങ്ങൾ അദ്ദേഹം തന്നെ, അമിത്ഷായുടെ ഓഫീസ് തന്നെ, ഹോം മിനിസ്റ്റർ ഓഫീസ് തന്നെ നേരിട്ട് പരിശോധിക്കുകയും ആ വിഷയത്തിൽ ഇടപെടുകയും ചെയ്യും എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സംസ്ഥാന സർക്കാരുകൾ വിദേശ കൺസൾട്ടൻസി സ്ഥാപനങ്ങൾക്ക് നൽകുന്ന കരാറുകളും ഇവർ ഇടനിലക്കാരാകുന്ന പദ്ധതികളും അവയുടെ ഫയലുകളും കരാർ തുകകളും വിശദമായി തന്നെ അന്വേഷിക്കും. ഇവർ നൽകുന്ന സബ് കോൺട്രാക്റ്റുകൾക്ക് ഉൾപ്പെടെ ദേശവിരുദ്ധമായ എന്തെങ്കിലും ഇടപാടുണ്ടോ എന്ന കാര്യം കൂടി പരിശോധിക്കും. അതാണ് ഇതിന്റെ കാതൽ. ദേശവിരുദ്ധമായി, അതായത് വിദേശത്തുൾപ്പെടെ ബ്രാഞ്ചുകളും മറ്റു കാര്യങ്ങളുമുള്ള കൺസൾട്ടൻസികളാണ് പ്രത്യേകിച്ചും കേരളത്തിലൊക്കെ ഇങ്ങനെ അരങ്ങുവാഴുന്നത്. പിന്നെ മുഖ്യമന്ത്രിയുടെ മകളുടെ കൺസൾട്ടൻസി ഉണ്ട് എന്ന് പറഞ്ഞു കേൾക്കുന്നു. വിശദ വിവരങ്ങൾ നമ്മൾ, ഇതാദ്യം വിവാദമായതാണ്, പക്ഷേ അതുമായി ബന്ധപ്പെട്ട് മറ്റ് കാര്യങ്ങളൊന്നും തന്നെ വിവാദമായിട്ടില്ല. ഇപ്പോൾ ഇനി വിവാദമാകാൻ പോകുന്നതേ ഉള്ളൂ എന്ന് അറിയില്ല. എന്തൊക്കെയായാലും ഈ കൺസൾട്ടൻസികൾ എല്ലാം ഇപ്പോൾ NIA അതുപോലെയുള്ള ഏജൻസികളുടെയും നിരീക്ഷണത്തിലാക്കിയേ പറ്റൂ. കൺസൾട്ടൻസികൾ എന്തൊക്കെ ചെയ്യുന്നു, അവരുടെ പ്രവർത്തികൾ, അവരുടെ ഉറവിടം, അവരുടെ മറ്റ് സോഴ്സുകൾ, അവരുടെ സാമ്പത്തിക ഇടപാടുകൾ, അവർ ഏതൊക്കെ രാജ്യങ്ങളുമായി ബന്ധം പുലർത്തുന്നു, ഈ കാര്യങ്ങളൊക്കെ തന്നെ വിശദമായി തന്നെ അന്വേഷിക്കണമെന്നാണ് അമിത്ഷാ ഇപ്പോൾ പുതിയ ഉത്തരവ് കഴിഞ്ഞ ദിവസം ഇറക്കിയിരിക്കുന്നത്. നേരത്തെ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായും കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരനുമായും അമിത്ഷാ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ കൂടിക്കാഴ്ചയിലും ഇതിന്റെയൊക്കെ തന്നെ വിശദാംശങ്ങൾ ചോദിച്ചു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തൊക്കെയായാലും ഇനിയും കൺസൾട്ടൻസികൾ ഇവിടെ എത്തുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും നല്ല ഒരു സ്ക്രൂട്ടിനി, ഒരു പരിശോധന കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും. ഇനി കൺസൾട്ടൻസികളെ ഏൽപ്പിച്ച, ഈ കൺസൾട്ടൻസികളുടെ ഈ ഇത്തരം പ്രവർത്തന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കമ്മീഷനാണ്. ഒരു കാര്യം ചെയ്യുന്നു, ഒരു പ്രൊജക്റ്റ് കൊടുക്കുന്നു, ആ പ്രൊജക്റ്റ് വിശദമായി പഠിക്കുന്നു. ഈ പഠനവുമൊക്കെ ഈ ഇതിൻ്റെ ഈ പദ്ധതിയുടെ ഭാഗമാണ്. അവർ കുറെ ആളുകളെ നിയമിക്കുന്നു. സർക്കാർ സംവിധാനങ്ങളിലൂടെ ഇതിന് അടിസ്ഥാനമായി പണം മുടക്കുന്നത് സർക്കാരാണ്, അതായത് ജനങ്ങളുടെ പണമാണ്. അപ്പോൾ തീർച്ചയായും ഇത് ജനങ്ങളുടെ പണമാകുമ്പോൾ തീർച്ചയായും സർക്കാരിന് ഉത്തരവാദിത്വമുണ്ടല്ലോ. അപ്പോൾ ഇവിടെ ഈ ഉത്തരവാദിത്വമൊന്നും കേരള സർക്കാർ പല കുറി കാണിച്ചിട്ടില്ല, അതാണ് സത്യം. അതേത് കേസിലായാലും, സ്പ്രിംഗ്ലറിലായാലും ഇതിനു മുൻപുള്ള പല പദ്ധതികളിലായാലും. അപ്പോൾ ഈ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ഇത്തരം കൺസൾട്ടൻസികൾ നിരീക്ഷണത്തിലാകുന്നു, അവയെ പരിശോധിക്കുന്നു. അവർക്ക് ഉണ്ടാകുന്ന അല്ലെങ്കിൽ അവർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ബന്ധങ്ങൾ, പണത്തിന്റെ സ്രോതസ്സുകൾ ഒക്കെ തന്നെ, വിദേശ ബന്ധങ്ങൾ ഉൾപ്പെടെ നിരവധി കാര്യങ്ങൾ പരിശോധിക്കും. അത് അമിത്ഷാ തന്നെ നേരിട്ട് മോണിറ്റർ ചെയ്യുകയും ചെയ്യും. അപ്പോൾ കൺസൾട്ടൻസികൾക്ക് അല്ലെങ്കിൽ തരികിടക്കാർക്ക് ഇനി ഉറക്കമില്ല. നിങ്ങളുടെ ഉറക്കം നഷ്ടപ്പെട്ട് കഴിഞ്ഞു, എന്നേ നഷ്ടപ്പെട്ടതാണ്. എന്തായാലും നമ്മൾ എപ്പോഴും പറയാറുള്ളത് പോലെ എല്ലാം കുടഞ്ഞിട്ട് പരിശോധിക്കും. ആരൊക്കെ എന്തൊക്കെ ആയാലും പൂട്ട് വീഴും, ഉറപ്പാണ്. ഇത് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയാണ്, ഇത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ്, ഇത്
ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലാണ്. അല്ലാതെ ഇവിടുത്തെ തരികിടക്കാർ കാണിക്കുന്നത് പോലെ പാർട്ടിയുടെ അന്വേഷണ കമ്മീഷനോ പാർട്ടിയുടെ ആരാച്ചാരന്മാരോ പാർട്ടിയുടെ കോടതിയോ ഒന്നുമല്ല. ഇത് ആള് വേറെ ലെവൽ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.